ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസിന്റെ തേർഡ് പാർട്ടാണ്. അതിൽ സെക്കൻഡറി ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡറി പ്രൈമറി ഫംഗ്ഷനിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലോൺസ് കൊടുക്കുന്നു. അപ്പോൾ സെക്കൻഡറി ഫംഗ്ഷനിലും ഇതുപോലെ തന്നെ രണ്ട് ഫംഗ്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഏജൻസി ഫംഗ്ഷൻസും മറ്റൊന്ന് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസും. അപ്പോൾ ഏജൻസി ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. The bank performs certain agency function for its customer in return for a commission. They are transfer of funds, collection of funds, execution of standing orders, purchase and sale of shares and securities, collection of dividends and interest. നമുക്ക് ആദ്യം ഈ പോയിന്റ്സ് നോക്കാം. ഏജൻസി ഫംഗ്ഷനിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്. Banks help their customer in transferring fund from one place to another through instruments such as demand draft, mail transfers, telegraphic transfer and electronic transfer. അപ്പോൾ ഒരു ബാങ്ക് അതിൽ കസ്റ്റമേഴ്സിന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വൺ പ്ലേസ് ടു അനദർ ഫണ്ടിൻ്റെ ട്രാൻസ്ഫറിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഏജൻസി ഫംഗ്ഷൻ. അപ്പോൾ ഡിമാൻഡ് ഡി ഡിയുടെ ഫോമിലോ അല്ലെങ്കിൽ മെയിൽ ട്രാൻസ്ഫർ ആയിട്ടോ ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആയിട്ടോ ഒക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് കളക്ഷൻ ഓഫ് ഫണ്ട്. ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് ഫണ്ട് കളക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഏജൻസി ഫംഗ്ഷൻ കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്നു. ബാങ്ക്സ് കളക്ട് വേരിയസ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ലൈക്ക് ചെക്ക്, അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ഹുണ്ടീസ് എക്സെട്ര ഓൺ ബിഹാഫ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ചെക്കുകളോ അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്സ്, ഹുണ്ടീസ് അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ, പേപ്പർ ഡോക്യുമെൻറ്റ്സ് എല്ലാം, എഗ്രിമെൻറ്റുകൾ എല്ലാം തന്നെ കളക്ട് ചെയ്യുക എന്ന് പറയുന്നതും കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. തേർഡ് വൺ, എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. അതെന്താ നോക്കാം. ബാങ്ക്സ് എക്സിക്യൂട്ട് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദെയർ കസ്റ്റമർ. കസ്റ്റമേഴ്സിൻ്റെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാം. ഫോർ മേക്കിംഗ് വേരിയസ് പീരിയോഡിക്കൽ പേയ്മെൻറ്റ്സ് ലൈക്ക് ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ബിൽസ്, സബ്സ്ക്രിപ്ഷൻസ് എക്സെട്ര ഓൺ ബിഹാഫ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് വേണ്ടി ഉള്ള പേയ്മെൻറ്റുകൾ, പീരിയോഡിക്കൽ പേയ്മെൻറ്റ്സ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പീരിയോഡിക് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതും ബാങ്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം എടുത്ത് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക, ടെലിഫോൺ ബില്ലുകൾ അടയ്ക്കുക, സബ്സ്ക്രിപ്ഷൻസ് അടയ്ക്കുക, കൃത്യമായിട്ട് ഇയർലി സബ്സ്ക്രിപ്ഷൻ അടയ്ക്കാനുള്ള കേസുകളാണെങ്കിൽ അത് ചെയ്യുക. ഇതൊക്കെ കസ്റ്റമർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഏജൻ്റ് ആയിട്ടും കൊമേഴ്ഷ്യൽ ബാങ്ക് ആക്ട് ചെയ്യുന്നു. ദെൻ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റി. ബാങ്ക് അണ്ടർടേക്ക് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഷെയർ ആൻഡ് സെക്യൂരിറ്റി ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് വേണ്ടി ഷെയർസും സെക്യൂരിറ്റീസും ഒക്കെ പർച്ചേസ് ചെയ്യുക, സെൽ ചെയ്യുക എന്ന് പറയുന്നതും ബാങ്ക് ചെയ്യുന്നതായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ദെൻ കളക്ഷൻ ഓഫ് ഡിവിഡൻസ് ആൻഡ് ഇൻട്രസ്റ്റ്. ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും ഒക്കെ കളക്ട് ചെയ്യുക എന്ന് പറയുന്നതും ബാങ്ക് പെർഫോം ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബാങ്ക്സ് കളക്ട് ഡിവിഡൻസ് ഓൺ ഷെയർസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഓൺ ബിഹാഫ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് വേണ്ടി ഡിവിഡൻസ് ഓൺ ഷെയർ, ഷെയറിനുള്ള ഡിവിഡൻറ്റുകൾ കളക്ട് ചെയ്യുക, അതേപോലെ ഡിബഞ്ചറിനുള്ള ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും ബാങ്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ബാങ്ക് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ട്രസ്റ്റി ആൻഡ് എക്സിക്യൂട്ടർ. എങ്ങനെയാണ് ട്രസ്റ്റി ആയിട്ടും എക്സിക്യൂട്ടർ ആയിട്ടും ആക്ട് ചെയ്യുന്നത്? ബാങ്ക്സ് പ്രിസർവ് ദ ബിൽസ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ് ആൻഡ് എക്സിക്യൂട്ട് ദം ആഫ്റ്റർ ദെയർ ഡെത്ത്. അതായത് ബാങ്ക് ഒരു കസ്റ്റമർക്ക്, നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ പറഞ്ഞു, ഒരു ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നതായിട്ടും ടെലിഫോൺ ബില്ല് പേ ചെയ്യുന്നതായിട്ടും ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അവരുടെ ഷെയറിൻ്റെ പ്രോഫിറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെ കളക്ട് ചെയ്യുന്നതായിട്ടും ഒക്കെ കണ്ടു. അതേപോലെ തന്നെ ബാങ്ക് കസ്റ്റമറിൻ്റെ വില്ല് സൂക്ഷിക്കാനായിട്ട്, അയാളുടെ വിൽപ്പത്രം സൂക്ഷിച്ച് അത് അയാളുടെ ഡെത്തിന് ശേഷം മാത്രം അതിൻ്റെ ബാക്കി നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നതും ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്ന ഏജൻസി ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ ഇൻകം ടാക്സ് കൺസൾട്ടൻസി. ഇൻകം ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ബാങ്ക് ഇൻകം ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്ത് കസ്റ്റമർക്ക് വേണ്ടി ഇൻകം ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടെ ബാങ്ക് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് കറസ്പോണ്ടൻറ്റ്. ബാങ്ക്സ് ഡു ആക്ട് ആസ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് കറസ്പോണ്ടൻറ്റ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് വേണ്ടി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ കറസ്പോണ്ടൻ്റ് ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യുക.
കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ബാങ്ക് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടന്റ് ആയിട്ടൊക്കെ ബാങ്ക് ആക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ സെക്കൻഡറി ഫംഗ്ഷൻസിൽ വരുന്ന ഏജൻസി ഫംഗ്ഷൻ. സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഏജൻസി ഫംഗ്ഷൻ, ഏജൻ്റായിട്ട് ഏജൻറ്റിൻ്റെ റോളിൽ എന്തൊക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന് ചെയ്യുന്ന ഫംഗ്ഷൻസ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി സെക്കൻഡറി ഫംഗ്ഷനിൽ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ്. അപ്പോൾ എന്താണ് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ലോക്കർ ഫെസിലിറ്റിയാണ്. മോഡേൺ ബാങ്ക്സ് ഓഫർ എ നമ്പർ ഓഫ് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്, മോഡേൺ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ലോക്കർ ഫെസിലിറ്റി. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. ബാങ്ക്സ് പ്രൊവൈഡ് ലോക്കർ ഫെസിലിറ്റി ടു ദയർ കസ്റ്റമർ ഓൺ നോമിനൽ റെന്റ്. വളരെ നോമിനൽ ആയിട്ടുള്ള റെന്റിൽ ബാങ്ക് ലോക്കർ ഫെസിലിറ്റി കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. കസ്റ്റമേഴ്സ് ക്യാൻ കീപ് ദയർ വാല്യുബിൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ഇൻ ദയർ ലോക്കർ ഫോർ സേഫ് കസ്റ്റഡി. അവർക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിന് സേഫ് കസ്റ്റഡിയിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് ആണ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അതായത് ബാങ്ക്സ് ഫോറിൻ എക്സ്ചേഞ്ച് പർച്ചേസ് ചെയ്യാനും സെല് ചെയ്യാനുമായിട്ടുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫോറിൻ കറൻസി ഡൊമസ്റ്റിക് കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, ഫോറിൻ കറൻസീനെ ഡൊമസ്റ്റിക് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, എൻകാഷ് ചെയ്യാനും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് ട്രാവലേഴ്സ് ചെക്ക്. ട്രാവലേഴ്സ് ചെക്ക് എന്താ നോക്കാം. ബാങ്ക്സ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ട്രാവലേഴ്സ് ചെക്ക്. സച്ച് ചെക്സ് ആർ എൻകാഷബിൾ അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്. ഇങ്ങനെയുള്ള ട്രാവലേഴ്സ് ചെക്കുകൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റുകളിലും അല്ലെങ്കിൽ മറ്റുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിലും, മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിലും അത് എൻകാഷ് ചെയ്യാനായിട്ട് സാധിക്കും, ക്യാഷ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പീപ്പിൾ ക്യാൻ ക്യാരി ട്രാവലേഴ്സ് ചെക്ക് വിത്തൗട്ട് ഫിയർ ഓഫ് തെഫ്റ്റ് ഓർ ലോസ് ഓഫ് മണി. ഇന്ന് നമ്മൾ ATM കാർഡ് കൈപിടിക്കുന്നത് പോലെ, ATM കാർഡ് കൈപിടിക്കുന്നത് നമ്മുടെ ഒരു സേഫ്റ്റി ആണ് അല്ലേ, നമ്മൾ പണം കയ്യിൽ എടുക്കാതിരിക്കുന്നത് ഒരു സേഫ്റ്റി ആയിട്ടാണ്. നമ്മളൊരു തെഫ്റ്റ് അല്ലെങ്കിൽ മണി ലോസ് എന്ന് പറയുന്ന ഒരു ഫിയർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ATM കാർഡ് കയ്യിൽ കരുതുന്നത് പണത്തിന് പകരം. അപ്പം അതേപോലെ പീപ്പിൾ ക്യാൻ ക്യാരി ട്രാവലേഴ്സ് ചെക്ക്. അന്നൊക്കെ ആദ്യകാലങ്ങളിൽ ആളുകൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ കൈവശം വെക്കുന്നത് ഈ ട്രാവലേഴ്സ് ചെക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കൂടുതലായിട്ട് ATM കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളുടെയും ഡെബിറ്റ് കാർഡുകളുടെയും ഒക്കെ പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഇപ്പോൾ തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ സപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ATM കാർഡ്സും ക്രെഡിറ്റ് കാർഡ്സും ഒക്കെ വന്നത്. നെക്സ്റ്റ് വൺ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താ നോക്കാം. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആർ വെരി യൂസ്ഫുൾ ഇൻ കൊമേഴ്സ്. കൊമേഴ്സിലെ ട്രേഡ് ട്രാൻസാക്ഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ദേ ആർ ഇഷ്യൂഡ് ബൈ ബാങ്ക്സ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക്സ് ആണ്. ടു ദെയർ ക്ലയൻസ്, ക്ലയൻസിന് വേണ്ടി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക്സ് ആണ്. സർട്ടിഫൈയിങ് ദയർ ക്രെഡിറ്റ് വർത്തിനെസ്. അതിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് സർട്ടിഫൈ ചെയ്തുകൊണ്ട്, അതായത് ഒരു കസ്റ്റമർക്ക് എത്രത്തോളം ആ കസ്റ്റമർ അല്ലെങ്കിൽ എത്രത്തോളം ക്രെഡിറ്റ് വർത്തിയാണ്, അതായത് എത്രത്തോളം അസറ്റ് അയാൾക്കുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അതും ആ ഒരു സംവിധാനവും നമ്മുടെ സെക്കൻഡറി ഫംഗ്ഷൻസിൽ വരുന്നതാണ്. സെക്കൻഡറി ഫംഗ്ഷനിൽ, ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ വരുന്നതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. നെക്സ്റ്റ് വൺ അണ്ടർ റൈറ്റിംഗ് ഷെയർസ് അല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ് സെക്യൂരിറ്റീസ്. ബാങ്ക് അണ്ടർ റൈറ്റ് സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ് ബോഡീസ്. ബാങ്ക് അണ്ടർ റൈറ്റ് ചെയ്യുന്നു, സെക്യൂരിറ്റീസിനെ അണ്ടർ റൈറ്റ് ചെയ്യുന്നു, ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ് ബോഡി. കോർപ്പറേറ്റ് ബോഡീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസിന് അണ്ടർ റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ബാങ്കിനുണ്ട്. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഓഫർ ടു കവർ ഓർ അണ്ടർ റൈറ്റ് എ പോർഷൻ ഓഫ് റിസ്ക് ഇൻ കണക്ഷൻ വിത്ത് എ ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർ ബൈ ആൻ ഇഷ്യൂയിങ് ഹൗസ്. അതായത് പുതിയതായിട്ട് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഷെയറിന് വരുന്ന റിസ്കുകളുടെ ഒരു മെയിൻ പോർഷൻ, ആ റിസ്കുകളുടെ ഒരു പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഷെയറിന് വരുന്ന റിസ്കുകളുടെ, ആ ഷെയർ പ്രോഫിറ്റബിൾ ആയിട്ട് വരണമെന്നില്ല, ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും ചിലപ്പോൾ ലോസ് ആയിരിക്കും. അപ്പോൾ അതിലെ ഒരു പോർഷൻ ഓഫ് റിസ്ക്
അണ്ടർറൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പോർഷൻ ഓഫ് റിസ്ക് ബെയർ ചെയ്യാനായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് ബാങ്കുകൾ തയ്യാറാവുന്ന ആ ഒരു സിസ്റ്റമാണ് അണ്ടർറൈറ്റിംഗ് ഷെയർ. ബാങ്ക് അണ്ടർറൈറ്റ് ദ സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ് ബോഡി. കോർപ്പറേറ്റ് ബോഡീസ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസിനെ അണ്ടർറൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷനും കൂടെ കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്നുണ്ട്. അണ്ടർറൈറ്റിംഗ് ഈസ് ദ ഓഫർ ടു കവർ ഓർ അണ്ടർറൈറ്റ് എ പോർഷൻ ഓഫ് റിസ്ക്. കംപ്ലീറ്റ് റിസ്ക് അല്ല, എ പോർഷൻ ഓഫ് റിസ്ക് ഇൻ കണക്ഷൻ വിത്ത് ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർ. നെക്സ്റ്റ് വൺ, എ ടി എം ഫെസിലിറ്റി. എ ടി എം ഫെസിലിറ്റി എന്ന് പറയുന്നത് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദ റെവല്യൂഷൻ ഇൻ ഇൻഫോർമേഷൻ ടെക്നോളജി. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നൗ പ്രൊവൈഡ് എ ടി എം ഫെസിലിറ്റി. അല്ലേ, എല്ലാ ആളുകൾക്കും അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും എ ടി എം ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. വിത്ത് എ ടി എം കാർഡ് ഇഷ്യൂഡ് ബൈ ബാങ്ക് ദ അക്കൗണ്ട് ഹോൾഡർ ക്യാൻ വിഡ്രോ ഓർ ഡെപ്പോസിറ്റ് മണി അറ്റ് എനി ടൈം ഓൺ ഓൾ ഡേയ്സ് ടു എനി ഓഫ് ദ എ ടി എം സെൻറ്റർ ഓഫ് ദ ബാങ്ക്. അപ്പോൾ ഏത് ബാങ്കിൻ്റെ ഏതൊക്കെ എ ടി എം സെൻറ്ററിൽ ചെന്നാലും നമുക്ക് വിഡ്രോ ചെയ്യാം, ചില ബാങ്കുകളിൽ ചില എ ടി എം സെൻറ്ററുകളിൽ വഴി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അതിനുള്ള സംവിധാനം വന്നു. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. സം ബാങ്ക്സ് നൗ പ്രൊവൈഡ് ഇൻ്റർ ബാങ്ക് എ ടി എം ഫെസിലിറ്റി ടു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇൻ്റർ ബാങ്ക് എ ടി എം ഫെസിലിറ്റീസ് വരെ മറ്റുള്ള ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസിൽ ഒരു ഇൻ്റർ ബാങ്ക് എ ടി എം ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറേ ബാങ്കുകൾ. ലാസ്റ്റ് പോയിന്റ് ആണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റി. എന്താണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റി? മെനി ബാങ്ക്സ് നൗ ഓഫർ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റി. ഒരുവിധം ബാങ്കുകളെല്ലാം തന്നെ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റിയും അതുപോലെ ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ സെക്കൻഡറി ഫംഗ്ഷൻസിൽ വരുന്ന പോയിന്റ്സ്. അപ്പോൾ എല്ലാവർക്കും സെക്കൻഡറി ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതിൽ വരുന്ന സബ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായി കാണും. നമുക്കിനി നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഡെവലപ്മെൻ്റൽ ഫംഗ്ഷൻസ് ആണ് ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ആ ഒരു ഓർഡറിൽ തന്നെ കാണുക. പാർട്ട് വൺ നമ്മുടെ പ്രൈമറി ഫംഗ്ഷൻസ് ആണ്. അതേപോലെ തന്നെ പ്രൈമറി ഫംഗ്ഷൻസ് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പ്രൈമറി ഫംഗ്ഷൻ്റെ തന്നെ സെക്കൻഡ് ആയിട്ടുള്ള ഗിവിംഗ് ലോൺസ് എന്ന് പറയുന്ന സെക്ഷനാണ് ഡീൽ ചെയ്തത്. അതേപോലെ നമ്മുടെ പാർട്ട് ത്രീയിൽ നമ്മളിപ്പോൾ പറഞ്ഞത് സെക്കൻഡറി ഫംഗ്ഷൻസ് ആണ്, സെക്കൻഡറി ഫംഗ്ഷൻസ് ആണ് കണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് ഫോറിലാണ് ഡെവലപ്മെൻ്റൽ ഫംഗ്ഷൻസ് എന്നെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ നാലും കൂടെ ചേർന്നാലാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫോളോ ചെയ്യാം. വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.